ഫ്രണ്ട്സ്, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോഗോസ്ക്യൂസ് എന്ന ബൈബിൾ പഠന പരമ്പരയാണ് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. 2020 ലോഗോസിനു വേണ്ടി രണ്ടു രീതിയിലാണ് നാം പഠനം നടത്തുന്നത്. ദിവസം 4 വാക്യങ്ങൾ വീതം കാണാതെ പഠിക്കുകയും അതിനു സമാന്തരമായി ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കി പഠിക്കുകയുമാണ്. ചോദ്യോത്തരങ്ങളുടെ 39 വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. നിയമാവർത്തനത്തിലെ എല്ലാ വീഡിയോസും പ്രഭാഷകനിൽ നിന്ന് ഒരു വീഡിയോയും, അങ്ങനെ 39 വീഡിയോ. അത് ലഭ്യമായിട്ടില്ലാത്തവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ അയച്ചു തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ജൂൺ മാസം 4 തീയതി നിയമാവർത്തനം 22 മുതലുള്ള അധ്യായങ്ങളുടെ മോക്ക് ടെസ്റ്റ് ആരംഭിച്ചു കഴിഞ്ഞു. ദിവസം ഒരു അധ്യായം എന്ന ക്രമത്തിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് മോക്ക് ടെസ്റ്റ് നടത്തപ്പെടുന്നത്. ഇന്നലെ 14 തീയതി നടന്ന നിയമാവർത്തനം 27 അധ്യായത്തിൻ്റെ മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. മോക്ക് ടെസ്റ്റിൻ്റെ 6 ഭാഗത്തിൽ പങ്കെടുത്ത് വിജയികളായ ആളുകളുടെ പേര് വിവരങ്ങളും ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, ഇന്നലെ കൊണ്ട് 6 മോക്ക് ടെസ്റ്റുകളാണ് കഴിഞ്ഞത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ലോഗോസ് പരീക്ഷ നടക്കുന്നതുവരെ ഇത് തുടരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന ആളുകളുടെയും നിശ്ചിത സമയത്തിനുള്ളിൽ എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം അയക്കുന്ന ആളുകളുടെയും പേര് വിവരങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് ഇതിൽ പങ്കാളികളാകുന്ന ആളുകൾക്കൊരു പ്രോത്സാഹനം എന്നോണമാണ് ചെയ്യുന്നത്. എന്നാൽ അതിനുപരിയായി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന ആളുകൾക്ക് ഒരു സമ്മാനം കൊടുക്കണം എന്ന ചിന്ത എൻ്റെ മനസ്സിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കിടക്കുകയാണ്. എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ഒറ്റയ്ക്കു തന്നെയാണ് ചെയ്യുന്നത്. സമ്മാനം കൂടി സ്വന്തമായി എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എങ്ങനെ ഇതിനൊരു പരിഹാരം കാണും എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുമ്പോൾ ദൈവമായിട്ട് ഒരു വഴി എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇന്നത്തെ നമ്മുടെ വിജയികളിൽ ഇംഗ്ലീഷ് പരീക്ഷ എഴുതി ഈ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കുമാരപുരം എന്ന സ്ഥലത്തുള്ള റീത്ത തോമസ് എന്നൊരു ഡോക്ടറാണ്. ഒന്നാം സ്ഥാനം കിട്ടിയ വിവരം പറയാൻ ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നു. ഞാൻ അങ്ങോട്ടൊന്നും ചോദിക്കാതെ തന്നെ ഡോക്ടർ ഇങ്ങോട്ട് പറയുകയായിരുന്നു, ലോഗോസ് പഠനത്തിൻ്റെ ഭാഗമായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമാകാൻ ചെറിയൊരു സാമ്പത്തിക സഹായത്തിലൂടെ ഡോക്ടർക്ക് താല്പര്യമുണ്ട് എന്ന് ഇങ്ങോട്ട് പറയുകയായിരുന്നു. അപ്പോൾ ഡോക്ടറോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് വിജയികൾക്ക് സമ്മാനമായി കൊടുത്താൽ മതി എന്ന്. ആ ഒരു ആവശ്യം ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും മുന്നിലേക്ക് വയ്ക്കുകയാണ്. A, B, C വിഭാഗങ്ങളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും സമ്മാനം കിട്ടുകയോ അവരുടെ പേരും ഫോട്ടോയും ഒരു വീഡിയോയിൽ വരും എന്ന് പറയുകയോ ചെയ്യുമ്പോൾ അവർക്കത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പ്രധാനമായും ഇങ്ങനെ ഒരു റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ കുഞ്ഞുങ്ങൾക്കൊരു സമ്മാനം കൂടി കിട്ടുകയാണെങ്കിൽ അത് അവർക്ക് വളരെ സന്തോഷമായിരിക്കും. എൻ്റെ മനസ്സിലെ ചിന്ത ഇങ്ങനെയാണ്, ഓവറോൾ ഒന്നാം സ്ഥാനം വരുന്നയാൾക്ക് 1000 രൂപയും ഓരോ ഗ്രൂപ്പിലും ഒന്നാം സ്ഥാനം വരുന്നയാൾക്ക് 500 രൂപയും ക്യാഷ് അവാർഡായിട്ട് തന്നെ കൊടുക്കണം എന്നതാണ് എൻ്റെ മനസ്സിലെ ചിന്ത. കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ, ഒന്നാം സ്ഥാനം കിട്ടുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ചുവട്ടിൽ കമൻ്റ് ചെയ്യുക, എനിക്ക് താല്പര്യമാണ്. നിങ്ങളുടെ നമ്പരും അതോടൊപ്പം കമൻ്റ് ചെയ്തിരിക്കുക. താല്പര്യമുള്ള ആളുകൾ കമൻ്റ് ചെയ്യുമ്പോൾ അത് മറ്റുള്ള എല്ലാവർക്കും കാണാൻ കഴിയും. കൂടുതൽ ആളുകൾക്ക് അതിലേക്ക് വരാനൊരു പ്രചോദനവുമായിരിക്കും അത്. ഈ പൈസ എല്ലാം കൂടി ഞാൻ കളക്ട് ചെയ്തിട്ട് ഞാൻ വിതരണം ചെയ്യുന്ന ഒരു രീതിയിലല്ല ഞാൻ ചിന്തിക്കുന്നത്. സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്നെ അറിയിക്കുക.
ആർക്കാണ് സമ്മാനം കൊടുക്കേണ്ടത് എന്നുള്ള വിവരവും അവരുടെ അക്കൗണ്ട് നമ്പരും ഞാൻ നിങ്ങളെ അറിയിക്കും. ഈ സമ്മാനത്തുക നിങ്ങൾ തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. വിജയികളുടെ പേര് വിവരം പറയുന്നത് പോലെ തന്നെ സമ്മാനം സ്പോൺസർ ചെയ്യുന്ന ആളുകളുടെ പേരും ഫോട്ടോയും അടക്കം വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ചിലർക്ക് ഒരുപക്ഷെ പേര് വിവരം കൊടുക്കുന്നതിനോട് താല്പര്യമുണ്ടാവില്ല, അങ്ങനെയുള്ളവർ പറഞ്ഞാൽ അവരുടെ പേരുകൾ ഒഴിവാക്കുന്നതായിരിക്കും. ഇത് ഞാൻ എൻ്റെ ഒരു ആശയം പറഞ്ഞതാണ്, എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതാണ്. അതിനോട് ഒരാൾ പോസിറ്റീവായിട്ട് പ്രതികരിച്ചു എന്ന കാര്യം കൂടി ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. മറ്റുള്ള ആളുകളുടെ പ്രതികരണം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതോടൊപ്പം ഒറ്റൊരു കാര്യം കൂടി പറയാം. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിച്ച ഒരു ചോദ്യം നാലാമത്തെ ചോദ്യമായിരുന്നു. നല്ലൊരു ശതമാനം ആളുകൾക്ക് ഇന്ന് 24 മാർക്കാണ്. എല്ലാ ദിവസവും 150 ആളുകൾ എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം അയക്കുമ്പോൾ ഇന്ന് മലയാളവും ഇംഗ്ലീഷും കൂടെ ചേർന്ന് 40 പേരെയുള്ളൂ. ആമേൻ എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നതായിരുന്നു ചോദ്യം. 12 ശാപങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ 12 ആമേൻ. സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും എല്ലാവരും അങ്ങനെ തന്നെ എഴുതി. ഞാനത് മനഃപൂർവ്വമാണ് അങ്ങനെ ഒരു ചോദ്യം ഇട്ടത്. ചോദ്യം വളരെ കൃത്യമായിരുന്നു. 17 വാക്യം മുതൽ 26 വാക്യം വരെ എത്ര ആമേനുണ്ട്? അത് എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, കൃത്യമായി 10 ആമേൻ ആണ് അവിടെ പറയുന്നത്. ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് POC ചോദിക്കുന്നത്. എല്ലാ ചോദ്യങ്ങളുമല്ല, ആകെ ചോദിക്കുന്ന ചോദ്യത്തിൽ 10 മുതൽ 15 വരെ ചോദ്യങ്ങൾ ഇങ്ങനെയുള്ളതായിരിക്കും. ഇത്തരം ചോദ്യങ്ങളാണ് 1, 2, 3 സ്ഥാനങ്ങൾ നിർണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചോദ്യം വായിക്കുമ്പോൾ വളരെ വിജിലൻ്റ് ആയിരിക്കുക എന്നൊരു സന്ദേശം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ ഒരു ചോദ്യം തയ്യാറാക്കിയത്. കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇതേ തുടർന്ന് 6 ഭാഗത്തിൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ ചോദ്യോത്തരങ്ങളാണ്. അത് ഞാൻ വായിക്കില്ല, നിങ്ങൾ തന്നെ വായിച്ച് ഓപ്ഷനും വായിച്ച് ഉത്തരം ഒരു പേപ്പറിൽ എഴുതുക. അതേ തുടർന്ന് 6 ഭാഗത്തിൻ്റെ വിജയികളുടെ പേര് വിവരം ഫോട്ടോ ഉൾപ്പെടെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. Thank you.
ഇവരാണ് നമ്മുടെ ഇന്നത്തെ വിജയികൾ. വിജയികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ 7000-ൽ അധികം ആളുകളാണ് 6-ാം ഭാഗത്തിൻ്റെ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്തത്. പങ്കെടുത്ത എല്ലാ ആളുകൾക്കും എല്ലാവിധമായ ആശംസകളും നേരുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്ന സ്പോൺസർഷിപ്പിൻ്റെ കാര്യം എല്ലാവരുടെയും മനസ്സിലിരിക്കട്ടെ. നിങ്ങളത് പ്രാർത്ഥിക്കുക. ഞാൻ 5-ാമത്തെ ഭാഗത്ത് പറഞ്ഞതുപോലെ ഇതൊരു സുവിശേഷ പ്രഘോഷണമാണ്. ലോകത്തിൻ്റെ അതിർത്തികളോളം പോയി വചനം പ്രഘോഷിക്കുവിൻ എന്ന് കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ ഭാഗമാവുകയാണ് നമ്മൾ. കുഞ്ഞുങ്ങൾക്ക് വചനം പഠിക്കാൻ ഒരു പ്രോത്സാഹനമാണ് സമ്മാനം കൊടുക്കുക എന്നത്. അത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങളുടെ സഹായം കൂടി ചോദിക്കുന്നത്. കഴിവുള്ളവര് മനസ്സുള്ളവര് അതെന്നെ അറിയിക്കുക. സഫിഷ്യൻ്റ് ആയിട്ടൊരു നമ്പര് സ്പോൺസേഴ്സിനെ കിട്ടുകയാണെങ്കിൽ എത്രയും വേഗം തന്നെ നമ്മളത് ആരംഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.